എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ നാട്ടുകാർ തെണ്ടുകള ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പം ഈ നാട്ടുകാർ തെണ്ടുകൾ എന്നൊക്കെ വിളി വിളിക്കുന്നതെന്ന് അത് അവരെന്നോട് ചെയ്ത് ഏറ്റവും വലിയ നെറുകടിനുള്ള ഒരു ഇതായിട്ട് എനിക്ക് അത് മാത്രമേ അവരെ പറയാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കായിരിക്കും അങ്ങ് മോശമായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോശം വിചാരിക്കല്ലേ എനിക്ക് അതുമാത്രമേ അവരെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടിയോട് എന്താ അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇനി അത് നിങ്ങൾക്ക് അതാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് പ്രായമായവർ കേൾക്കുന്നുണ്ടാവും കുട്ടികൾ കേൾക്കുന്നുണ്ടാവോ അത് കാര്യമൊക്കെ എടുക്കുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾക്കത് സത്യ ഞാനത് അവരെ വഴക്ക് പറഞ്ഞത് ഇപ്പോൾ തെണ്ടികളെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതാ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തേക്ക് മോശമാണെന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്തേക്കെട്ടോ കേട്ടോ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഒന്നല്ല ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നവർ നാട്ടുകാരെ കഴിയുമെന്ന് എന്തായിട്ടും ഒരു ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് കേട്ട് കാണും പരത്തൂഷ്ണം പറയുന്നതിൽ നമ്മളെ നാട്ടുകാരെ കുറച്ചിട്ട് വേറെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഇനി ഞാൻ പറയുന്നത് അവരെന്താ എന്നോട് അത്ര വില തെറ്റ് ചെയ്തതെന്നാണ് ഞാൻ എല്ലാവരെയും പോലെ തന്നെ എല്ലാവരെയും പോലെ എന്നല്ല എന്നാലും ഇപ്പം എല്ലാം ലവ് ആണ് ഞാൻ അതുപോലെ തന്നെ കല്യാണം കഴിച്ചതാണ് പ്രേമിച്ച് തന്നെയാണ് ഞാൻ കെട്ടിയത് എട്ടു മാസം പ്രേമിച്ചു അതിനുശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ എൻ്റേത് ഒളിച്ചോട്ടോ അങ്ങനത്തെ ഒരു കല്യാണം ആയിരുന്നില്ല അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു പക്ഷേ പ്രേമിച്ചിട്ടാണ് ഞാൻ കെട്ടിയത് എൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ എനിക്കൊരു പ്രപ്പോസല് വന്നപ്പോൾ ഞാൻ അത് നേരെ എൻ്റെ പേരൻസിനോട് പറഞ്ഞു അവർ ആയിക്കോട്ടെ നിനക്ക് നല്ലതാണ് തോന്നുന്നത് നീ അക്സെപ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാനിപ്പോൾ കല്യാണം കഴിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഗേൾസ് ഗേൾസ് മാത്രമുള്ള കോളേജിലായിരുന്നു പഠിച്ചത് അപ്പോൾ അവിടെ പ്രണയത്തിനൊരു ചാൻസ് ഇല്ല എന്താ വെച്ചാൽ ഞാൻ കോളേജിൻ്റെ കുറച്ച് ദൂരം കുറച്ച് ഒരു പത്തമ്പത് കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ കോളേജ് എൻ്റെ വീട്ടിൽ നിന്നുള്ളത് അപ്പോൾ അതിരാവിലെ ഞാൻ പോകും കോളേജിലേക്ക് അതിരാവിലെ പോയിട്ട് അധികം കുറച്ച് ലേറ്റ് ആകും ചെയ്യും വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങും അതിനുള്ളിൽ ക്ലാസ് കയറണോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ അതിരാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന് ചുരുങ്ങിയത് രണ്ടര മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അതിരാവിലെ ഇറങ്ങും ഞാൻ ഇത്രയും ദൂരം പോയി പഠിക്കുന്നതിന് എൻ്റെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാ എനിക്ക് ഒരു പ്രപ്പോസൽ ലവ് മാരേജ് ആണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എങ്ങനെയോ എൻ്റെ അറിഞ്ഞു അതിന് അതിനുശേഷമാണ് ഓരോന്ന് പറയാൻ തുടങ്ങി എന്താ പറഞ്ഞതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പ്രേമിക്കുന്ന ആള് ഞാൻ പ്രേമിച്ചു കൊണ്ടിരുന്ന ആളിപ്പോൾ കല്യാണം കഴിച്ച ആൾ എൻ്റെ ഭർത്താവ് ഞാൻ പ്രേമിക്കുന്ന കാലത്ത് എട്ട് മാസം മുമ്പ് എട്ട് മാസം മുമ്പ് കല്യാണത്തിന് എട്ട് മാസം മുമ്പ് സൗദിയിലായിരുന്നു ഇവിടെ ഇവിടെയല്ലായിരുന്നു സൗദി സൗദിയിലായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരാളാണ് ഞാൻ ഇവിടെ നിന്ന് പ്രേമിക്കുമായിരുന്നു അപ്പോൾ നാട്ടുകാരെന്തെന്നാ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ സൗദിയിലുള്ള ആളാണെന്ന് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഞാൻ അതിരാവിലെ കോളേജിലും പോവുമായിരുന്നില്ലേ അപ്പോൾ അറിയായിരുന്നു ഞാൻ കോളേജിൽ തന്നെയാണ് പോകുന്നത് എന്ന് എനിക്കല്ലേ അറിയോ അവർക്ക് ഇപ്പോൾ പറഞ്ഞ് അറിയക്കാൻ പറ്റില്ലല്ലോ അവരിപ്പോൾ ആരും എൻ്റെ പിന്നാലെ വന്ന് നോക്കുന്നു അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ അവരെ അതിന് വേണ്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അവരുടെ കൂടെ അതായത് ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ നാട്ടിൽ ഭർത്താവിൻ്റെ നാട് കുറച്ച് ദൂരമുണ്ട് ഒരു നൂറ് കിലോമീറ്ററിന് മേലെയാണ് ഭർത്താവിൻ്റെ നാടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കുകയെന്ന് അതായത് ഇപ്പോൾ ഭർത്താവ് അന്നത്തെ കാമുകൻ അന്നത്തെ കാമുകൻ്റെ കൂടെ ഞാൻ കോളേജിലേക്കാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങുന്നത് എൻ്റെ കാമുകൻ്റെ കൂടെ ചുറ്റിക്കൊണ്ട് നിൽക്കാനാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അത്രയും അതെനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഒന്നും അറിയാതെ അത്രയും ഒരു പെൺകുട്ടിയെ പറയുന്നത് എനിക്ക് നല്ലോണം മനസ്സ് നല്ലോണം വേദനിച്ചു നമ്മളില്ലാത്തൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അത്ര വേദനിക്കും അതുപോലെ എനിക്ക് അത് അതിനേക്കാൾ വേദനിച്ചു എന്തെന്ന് വെച്ചാൽ ഞാൻ അത് സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ഏട്ട നമ്മൾ കുറച്ച് നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ അക്കരെ ഇക്കരെ നിന്ന് നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ കാണുന്നതിന് മുമ്പാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ആക്ച്വലി കാണുന്നത് തന്നെ അപ്പോൾ എൻ്റെ ഏട്ടം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞാനത് വിളിച്ചു പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ അക്കരെ ഇക്കരയിൽ നിന്ന് നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴാണ് നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണേന്ന് അത് പറഞ്ഞ് രണ്ടാളാണ് അപ്പുറം ഇപ്പുറം കരച്ചിലായിരുന്നു വീഡിയോ കോൾ ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറം കരച്ചിലായിരുന്നു എന്താ പറയേണ്ടത് ഈ നാട്ടുകാരനോട് അങ്ങനത്തെ ക്രൂരത ചെയ്ത് ക്രൂരത പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുമോ പാടുണ്ടോ അങ്ങനെ ചെയ്യുന്നത് അത് ശരിയാണ് തോന്നുന്നുണ്ടോ ഞാൻ ഇനി അവരെ തെണ്ടികളിൽ നിന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരാളാണ് നിങ്ങളും അപ്പോൾ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തേ കിട്ടുമോ ഞാൻ ചെയ്തത് നല്ലതാണോ തെറ്റാണോ നിങ്ങൾക്കും ചിലപ്പോൾ